going off, going thing. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജി എഫ് സി എഫ് ഡയറ്റിനെ കുറിച്ചാണ്. അപ്പം ജി എഫ് സി എഫ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ ഫ്രീ കാസീൻ ഫ്രീ ഡയറ്റ്. മിക്കവർക്ക് ഈ ഡയറ്റിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ഡയറ്റിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ജി എഫ് സി എഫ് ഡയറ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ കാസീൻ ഫ്രീ ഡയറ്റ്. മിക്ക സ്പെഷ്യൽ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഓട്ടിസം, എ ഡി എച്ച് ഡി, കുറച്ച് ഇമ്പൾസീവ് ആയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഡയറ്റ് ചില ഡോക്ടേഴ്സ് അല്ലെ തെറാപ്പിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യാറുള്ളൊരു ഡയറ്റ് പ്ലാനാണ് ജി എഫ് സി എഫ് ഡയറ്റ്. ഈ ഒരു ഡയറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബിഹേവിയേഴ്സിന് ചില സിംറ്റംസുകളൊക്കെ കുറയാൻ നന്നായിട്ട് ഇത് ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പം അത് അവർക്ക് കുറയാൻ നമ്മളത് റിയലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയ മിക്ക കുഞ്ഞുങ്ങൾക്കും ഞാൻ ഈ ഒരു ഡയറ്റിനെ കുറിച്ച് പേരൻസിനോട് പറയുമ്പം അവരത് കുഞ്ഞുങ്ങളിൽ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു ബിഹേവിയർ ചേഞ്ചസ് കാണാനിടയായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ഡയറ്റിനെ കുറിച്ച് പറയുന്നത്. ഈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ചില ഐറ്റംസ് ഉണ്ട്, ബ്രെഡ്, ഇപ്പം വീറ്റിൻ്റെ ഐറ്റംസ്, മൈദ അങ്ങനത്തെ ഐറ്റംസ് ഒന്ന് കുറയ്ക്കുകയും അതുപോലെ തന്നെ കെസൈൻ അടങ്ങിയിട്ടുള്ള മിൽക്ക് പ്രൊഡക്റ്റുകൾ കുറച്ചൊന്ന് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ കുറേ ബിഹേവിയേഴ്സ് മാറ്റാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത്? ഞാൻ കുറച്ച് ഐറ്റംസിൻ്റെ പേര് പറയാം. അതായത് വീറ്റ് അടങ്ങിയിട്ടുള്ള ചപ്പാത്തി, ബിസ്ക്കറ്റ്, മൈദ പ്രൊഡക്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഓട്സ്, റവ, ചോക്ലേറ്റ്, ഐസ്ക്രീംസ്, പേസ്ട്രി, അതുപോലെ തന്നെ കോഫി, പിന്നെ നമ്മുടെ ജങ്ക് ഫുഡായിട്ടുള്ളത് ബർഗർ, പിസ്സ, ഇങ്ങനത്തെ ഐറ്റംസൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, പെപ്സി, കൊക്കക്കോള, അങ്ങനത്തെ ഡ്രിങ്ക്സുകൾ, ആ ടൈപ്പ് ഡ്രിങ്ക്സുകൾ, പിന്നെ ആർട്ടിഫിഷ്യൽ കളർ ഇൻഗ്രീഡിയൻസ് ഉള്ള ഐറ്റംസുകൾ, ഇങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് സോയാ സോസ്, പിന്നെ മിൽക്ക്, അത് ബട്ടർ മിൽക്ക്, അങ്ങനെ മിൽക്ക് ഷേക്സുകൾ, നമ്മൾ ജ്യൂസ് മിൽക്ക് ഷേക്കുകളൊക്കെ കൊടുക്കാൻ പാടില്ല. കേഡ്, ഗീയ്, ഇങ്ങനത്തെ കാരമല്, ഇങ്ങനത്തെ ഐറ്റംസൊന്നും കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഡയറ്റിൽ നമുക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന എന്തൊക്കെ ഐറ്റംസ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമാവും. നമ്മുടെ അരി ആഹാരങ്ങൾ, അതായത് പ്ലെയിൻ റൈസ്, ഫ്രൈഡ് റൈസ്, പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, ഈസ്റ്റിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ തര പച്ചക്കറികളും, നോൺ വെജ് ഐറ്റംസ്, ചിക്കന്, മീന്, മീറ്റ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ഐറ്റംസിൽ ചിപ്സ്, ചക്ക ഉപ്പേരി, അങ്ങനത്തെ ഐറ്റംസ് കൊടുക്കാൻ സാധ്യമാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പാലിൻ്റെ പകരം നമുക്ക് സോയാ മിൽക്ക്, അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്ക്, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധ്യമുള്ളതാണ്. ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യമാണ് പേരൻസിൻ്റെ ഒബ്സർവേഷൻ. കാരണം പേരൻസ് എപ്പോഴും നമ്മൾ ഈ ഫുഡ് കൊടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം പേരൻസിന് ചില ഫുഡ് കൊടുക്കുമ്പോൾ അറിയാം, ഇന്ന ഫുഡ് കൊടുക്കുമ്പം അല്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് പിരിവിരിപ്പ് കാണിക്കുന്നു, അവൻ്റെ ബിഹേവിയർ കുറേ ചേഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ ഇന്ന ആ ഫുഡ് ഒന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അവൻ അത്രയ്ക്കും പ്രശ്നമില്ല എന്നുള്ളത് പേരൻസിനാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പേരൻസിൻ്റെ ഒരു ഒബ്സർവേഷൻ കംപ്ലീറ്റ്ലി നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഡയറ്റ് ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു ഡയറ്റേ അല്ല. അപ്പം ആദ്യത്തെ ഒരു കുറച്ച് മാസം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് എഫക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ, ആ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഗുണം ചെയ്യുന്നില്ലെങ്കിൽ ആ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മിക്ക കുഞ്ഞുങ്ങൾക്കും ഈ കുറച്ച് പിരിവിരിപ്പും ഇമ്പൾസീവ് ആയ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ വളരെ മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ നമ്മൾ തെറാപ്പിക്ക് വരുമ്പം നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പം കുറേ മാറ്റങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരുന്നത് തന്നെ. അപ്പം ഈ ഒരു ഡയറ്റ് കുറേ സ്റ്റഡീസ് ഈ ഒരു ഡയറ്റിൻ്റെ പേര് കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു കൺക്ലൂഷൻ ഇതുവരെ ആരും എത്തിയിട്ടില്ല. അപ്പം ഈ ഒരു ഡയറ്റ് നമുക്ക് പേരൻസിന് ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ
അതിൻ്റെതായ ഗൈഡൻസ് തെറാപ്പിസ്റ്റുമാർ അല്ലെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പേരൻസിന് തരുന്നതായിരിക്കും. എപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം, നമുക്ക് പെതുക്കെ പെതുക്കെ കുഞ്ഞുങ്ങൾ ഇതൊരു കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ബിഹേവിയർ അല്ലെ ഒരു സിംറ്റംസ് മാറി വരുമ്പോൾ നമുക്ക് പെതുക്കെ പെതുക്കെ ഈ ഡയറ്റ് ബ്രേക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് സ്ലോലി നോർമൽ ഫുഡിലേക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ കയറ്റാവുന്നതാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.